ശ്രീ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിനോടാണ് നമ്മൾ ഈ ബാങ്കുകളിൽ സാധാരണ എസ് ബി ഐ പോലുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ സാധാരണക്കാർ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുന്ന ചില പരിപാടികളുണ്ട് ലോൺ തരില്ല കഴിഞ്ഞാൽ ആ പേപ്പർ ശരിയായാലും ഈ പേപ്പർ ശരിയായാലും അങ്ങനെ ചില ന്യായങ്ങളുണ്ട് സമാനമായ രീതിയിലുള്ള അതേ ലാഘവത്തോട് കൂടിയാണ് പരമോന്നത കോടതിയിൽ എസ് ബി ഐക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പെരുമാറി എസ് ബി ഐ പെരുമാറിയത് ഒരുപക്ഷേ അതേ ലാഘവത്തോടെയല്ല ഏറെ പരിഹാസ്യത്തോടെ അതിനേക്കാൾ ധാർഷ്ട്യത്തോടെയാണ് എസ് ബി ഐ പെരുമാറിയത് ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്നാണ് കോടതി അന്ത്യശാസന നൽകിയിരിക്കുന്നത് വ്യാഴാഴ്ചക്കകം വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇരുപത്തിയാറ് ദിവസം നിങ്ങൾക്ക് സമയം തന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് കോടതി ചോദിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം കൊണ്ട് എടുക്കാവുന്ന വിവരങ്ങളാണ് ജൂൺ മുപ്പത് വരെ സമയം ചോദിച്ചുകൊണ്ട് കൊണ്ട് എസ് ബി ഐ സുപ്രീം കോടതിയിൽ സമയം നീട്ടി ചോദിച്ചത് എസ് ബി ഐ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് സുപ്രീം കോടതി ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് രാജ്യത്തെ ഓരോ പൗരനും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീ പി കൃഷ്ണദാസ് എന്തിനാണ് എസ് ബി ഐക്ക് ഈ ധാഷ്ട്യം വിവരങ്ങൾ നൽകാൻ എന്തിനാണ് എസ് ബി ഐ ഇത്ര മടിക്കുന്നത് അല്ല അങ്ങനെ മടിയൊന്നും കാണിച്ചിട്ടില്ലല്ലോ നമ്മുടെ രാജ്യത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു കേസിൽ എസ് ബി ഐയോട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും നൽകണം എന്നാവശ്യപ്പെട്ടു അതിനൊരു സമയക്കുക്തം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷന് എസ് ബി ഐ അതിന്റെ വിവരങ്ങൾ കൈമാറി വീണ്ടും അതിന്റെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് സീര് വെച്ച കവറിൽ ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിക്ക് അതിന്റെ വിവരങ്ങൾ കൈമാറി അതല്ലെങ്കിൽ രേഖകൾ കൈമാറി വീണ്ടും അതിന്റെ കോപ്പി ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നു അല്ല താങ്കൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മാർച്ച് ആറാം തീയതിക്കകം വിവരങ്ങൾ നൽകണമെന്ന് പറഞ്ഞു മാർച്ച് ആറാം തീയതിക്കകം വിവരം നൽകാത്ത സാഹചര്യത്തിൽ സി പി എം അടക്കമുള്ള സി പി എം കോടതിയിലേക്ക് ചെല്ലുകയാണ് കോടതി ലക്ഷ്യ ഹർജിയാണ് കോടതി പറഞ്ഞ വിവരങ്ങൾ നൽകുന്നില്ല വീണ്ടും കോടതിയിലെത്തുമ്പോൾ എസ് ബി ഐ പറയുകയാണ് ജൂൺ മുപ്പത് വരെ സമയം തരണം സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് കോടതി വടിയെടുത്തു നാളേക്കകം വിവരങ്ങൾ നൽകണം പിറ്റേന്ന് ഇലക്ഷൻ കമ്മീഷന് വിവരങ്ങൾ നൽകുന്നു ഇലക്ഷൻ കമ്മീഷൻ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ഇത് മടിയല്ല എന്നല്ലാതെ എങ്ങനെ പറയാൻ കഴിയും മടി എന്ന് പറയുന്നത് താങ്കൾ ഉദ്ദേശ വാക്കാണ് മടിയല്ല ഇത് ധാർഷ്ട്യമാണ് യജമാനവന പിന്നിലുണ്ട് അതുകൊണ്ട് പരമോന്നത കോടതി പറഞ്ഞാലും ഞങ്ങൾക്കിങ്ങനെ കഴിയൂ എന്ന് പറയുന്ന ദാർഷ്ട്യം നമ്മുടെ രാജ്യത്തെ ബഹുമാനപ്പെട്ട കോടതികൾ പലപ്പോഴും പല വിഷയങ്ങളിലും സമയബന്ധിതമായി ഇന്ന കാര്യം ചെയ്യണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യം പല ഉത്തരവുകളിലും ഉണ്ടാവാറുണ്ട് അതെല്ലാം നടപ്പാക്കാറും ഉണ്ട് ഇവിടെ കോടതി ഒരു ദിവസം സമയം അനുവദിച്ചു ആ സമയത്തിന്റെ സമയത്തിനുള്ളിൽ തന്നെ എസ് ബി ഐ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അത് കോടതിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് കോടതിയും ഇലക്ഷൻ കമ്മീഷനും എസ് ബി ഐയും ഒക്കെ തമ്മിൽ നടക്കുന്ന അവരുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കൈമാറ്റങ്ങളാണ് ആ വിവരങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എസ് ബി ഐ ഇലക്ഷൻ കമ്മീഷന് കൈമാറി ഇലക്ഷൻ കമ്മീഷൻ അത് കോടതിക്ക് കൈമാറി അതിൽ പൂർണ്ണ വിവരങ്ങൾ ഇല്ലെങ്കിൽ വീണ്ടും കോടതി ആവശ്യപ്പെടും സ്വാഭാവികമാണ് ആ പൂർണ്ണ വിവരങ്ങൾ നൽകണം അതിന്റെ സ്പെസിഫിക് ഡാറ്റാസ് നൽകണം എന്നുള്ളത് ആവശ്യപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രത്യേകമായി നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കോടതിയിൽ അതിന് കോടതി വീണ്ടും അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് പറഞ്ഞു എസ് ബി ഐ അത് കൊടുക്കാൻ റെഡിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അവർക്ക് കൊടുത്തിട്ടുള്ള സമയത്തിനനുസരിച്ച് എസ് ബി ഐ അത് കൊടുക്കും കോടതി വാദപ്രദവാദങ്ങൾ പറയുകയും കമന്റുകൾ പറയുകയൊക്കെ ചെയ്യുക എന്നുള്ളത് ആ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിഭാഷകരും അതുപോലെ തന്നെ കോടതിയും അതുപോലെ തന്നെ ആ അതിലെ കക്ഷികളായിട്ടുള്ള ആളുകളും തമ്മിൽ നടക്കുന്ന ഒരു വിവര കൈമാറ്റങ്ങൾ മാത്രമാണ് ശ്രീകൃഷ്ണദാസ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ട് എന്ന് പറയുന്ന തീയതി ഉണ്ട് അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നത് നിങ്ങൾ പിന്നീട് രാജ്യസഭയിലേക്ക് പറഞ്ഞു വിട്ട രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന ഇന്നത്തെ രാജ്യസഭ എം പി അന്നത്തെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം പറഞ്ഞു ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെ പണം തന്നു എങ്ങനെ ബോണ്ടുകൾ വാങ്ങി എന്ന വിവരങ്ങൾ വെളിപ്പെടുത്തണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശ്രദ്ധിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എന്തെടുത്തു എന്ന് മറ്റൊരു ചുമതലയോടെ ഉയരുന്നുണ്ട് അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷന് കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാം എസ് ബി ഐക്ക് വിവരങ്ങൾ നൽകാം രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവരങ്ങൾ നൽകാം അതൊന്നും ചെയ്തില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നിസ്സാരമായി തള്ളിക്കളയാൻ പറയൂ താങ്കൾ പറയുന്ന ഈ വാദപ്രതിവാദങ്ങളും അത് പറയുന്ന സമയത്ത് കൊടുത്തു അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും താങ്കളിലേക്ക് വരെ ഇപ്പോൾ സി പി എം നേതാവ് പറഞ്ഞോട്ടെ അങ്ങ് ഇത്രയും പറഞ്ഞത് കൊണ്ട് ഞാൻ അതിന്റെ വിവരം കൂടി പറയട്ടെ നമ്മുടെ കോടതികളിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട അഴിമതി കേസ് മുപ്പത്തി എട്ട് തവണയിലധികമാണല്ലോ അത് മാറ്റി വെച്ചിട്ടുള്ളത് ആ കേസ് അല്ല കൃഷ്ണദാസ് ഇത് ഒരു നിയമ ഭേദഗതി ഒരു നിയമ ഭേദഗതി സുപ്രീം കോടതി റദ്ദാക്കിയിട്ട് പറയുന്നു മാർച്ച് ആറിനകം വിവരങ്ങൾ കൊണ്ടുവരാൻ പറയുമ്പോൾ എസ് ബി അടുത്ത് നിലപാട് കണ്ടതാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വിവരങ്ങൾ ജനങ്ങൾക്ക് വിവരങ്ങൾ താങ്കൾ തുടരുക